പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൃദയം സ്നേഹസാന്ദ്രം എന്ന പരമ്പരയിൽ നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ദ്രനെ വിളിച്ചു വരുത്തുന്ന പ്രതാപൻ ഇന്ദ്രനോട് നിനക്ക് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് താൻ ചിലവഴിച്ചത് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃത്യമായ കണക്ക് തനിക്ക് അറിയില്ല എന്നും അത് അമ്മയ്ക്കാണ് അറിയുക എന്ന് പറയുകയും മാത്രമല്ല 40 ലക്ഷത്തിന് മുകളിലായി എന്നുള്ള കാര്യം സാന്ദ്ര പറയാറുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന പ്രതാപൻ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും നിനക്കാണ് ഞാൻ പൈസ നൽകിയിട്ടുള്ളത് എന്നും അല്ലാതെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രതാപൻ എന്തിനാണ് താൻ അത്രയും തുക നൽകിയത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ നല്ലൊരു ഭർത്താവിനെ സാന്ദ്രയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നിട്ട് ലഭിച്ചോ എന്നുള്ള ഉത്തരം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇല്ല എന്നുള്ള സത്യം ഇന്ദ്രൻ സമ്മതിക്കുകയും മാത്രമല്ല അതിന്റെ കാരണം വ്യക്തമാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. തനിക്ക് അമ്മുവിനെ ഇഷ്ടമായിരുന്നുവെന്നും അവളുടെ കൂടെ ജീവിക്കാനാണ് താൻ ആഗ്രഹിച്ചത് എന്നും മാത്രമല്ല വിവാഹത്തിന്റെ അന്ന് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് നീ വിവാഹത്തിനു മുൻപ് തന്റെ മകളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയാതിരുന്നത് എന്ന് വ്യക്തമാക്കാൻ പ്രതാപൻ പറയുകയും ഈ ചതി ഒരിക്കലും കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല സത്യങ്ങളെല്ലാം തന്റെ മകളോട് വ്യക്തമാക്കിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇന്ദ്രൻ അതെല്ലാം വിവാഹത്തിന്റെ അന്ന് തന്നെ താൻ തുറന്നു പറഞ്ഞിരുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് പ്രതാപൻ തന്റെ മകളുടെ തകർന്ന ജീവിതം നീ 40 ലക്ഷമല്ല 90 ലക്ഷം വരെ നൽകിയാൽ ശരിയാകുമോ എന്ന് ചോദിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സാന്ദ്ര ഇന്ദ്രനെ മർദ്ദിക്കരുത് എന്ന് അപേക്ഷിക്കുകയും അച്ഛനോട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും അതിന് തയ്യാറാകാത്ത പ്രതാപൻ ഇന്ദ്രനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം വാതിൽ തുറന്ന് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും അവിടെയുള്ള ഒരു മുറിയിൽ ഇട്ട് അടയ്ക്കുകയും ചെയ്യുന്നു. നിനക്കുള്ള ശിക്ഷ നാളെയാണ് താൻ ശരിക്കും നൽകാൻ പോകുന്നത് എന്നും വ്യക്തമാക്കുകയും അവനെ രക്ഷിക്കാൻ നീ ശ്രമിക്കേണ്ട എന്ന് സാന്ദ്രയോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവ വികാസങ്ങളെല്ലാം സാന്ദ്രയെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.